I want you more than want. I know I need you more than need. I wanna hold you more than hold. When you stood in front of me, I think you know me more than know. And you see me more than see. I could die now more than die. Every time you look at me. Well, I've seen you in jeans with no makeup on, and I've stood there and all is your date for the prom. I'm blessed as a man to have seen you in white, but I've never seen anything quite like you tonight. No, I've never seen anything quite like you. When it's right, it's more than right, 'cause you feel it more than feel. I could take this moment now, right into the grave with me. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ, നല്ലതേവരേ ഞങ്ങളെല്ലാവരെയും. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ, മെച്ചാമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനായി. മെച്ചമായ ഒരാഹാരത്തെ നൽകിയിടേണമേ, അന്ധകാരമാമി ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിയിടേണമേ. വേദവാക്യങ്ങൾ ഞങ്ങൾ കാതായമാവാ, വേദനാഥനെ നിന്നെ ജ്ഞാനം നൽകുകയും. യേശുവിലൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കരുണയുള്ള നല്ല കർത്താവേ, ഈ ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സംഗതിയിൽ പ്രാർത്ഥിക്കുന്നു. എന്നാൽ അങ്ങയുടെ മകൻ ഡോണും അതുപോലെ അന്നയും തമ്മിലുള്ള വിവാഹം കർത്താവേ, ഇന്ന് വിശുദ്ധ വിവാഹം ഇന്ന് നടത്തപ്പെടുകയാണ് കർത്താവേ. ഈ ശുശ്രൂഷ മുഴുവനായി അങ്ങയുടെ അരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഉൽപ്പത്തി പുസ്തകം 2:18 പറയുന്നത് പോലെ, മനുഷ്യൻ ഏകനായിരിക്കണം നന്നല്ല എന്ന് കണ്ട് ചേർന്ന തുണയെ തക്ക സമയത്ത് നൽകി അനുഗ്രഹിച്ച ദൈവമേ, ഡോണിന് ചേർന്ന തുണയായി കർത്താവിൽ നീ അനെ നൽകിയതിന് നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ അവിടുന്ന് കൂടെ ഇരിക്കണം, ഇവരെ ഒന്നിക്കുമ്പോൾ കർത്താവ് കൂടെ ഇരുന്നു, കർത്താവി അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കണം. ഇവരുടെ വിവാഹ ജീവിതത്തെ അനുഗ്രഹിച്ച് തുടർന്നും ഒരുമിച്ച് നിന്നെ മോഹത്തപ്പെടുത്തുവാൻ പ്രാർത്ഥിച്ച് ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്നത്തെ ശുശ്രൂഷ പൂർണ്ണമായി, വിശുദ്ധ വിവാഹ ശുശ്രൂഷ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാ കൂടെ ഇന്ന് നടത്തണമേ, എല്ലാത്തിനും ഞങ്ങളെ കരം വെക്കണമേ. തുടർന്ന് നടക്കുന്ന കർത്താവേയും ആ ഹാളിൽ നടക്കുന്ന വിവാഹ വിരുന്നിലും അവിടുന്ന് കൂടെ ഇരിക്കണമേ, സഹായിക്കണമേ. എല്ലാത്തിൻ്റെ മേലും അവിടുന്ന് കരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുണ്ട് സ്തോത്രം, ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ വിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളടക്കാരോട് ഞങ്ങൾ ക്ഷണിച്ചതുപോലെ ഞങ്ങളടക്കം പാപം ക്ഷമിക്കുന്ന പരിശുദ്ധങ്ങളും പ്രവേശിക്കരുത്, പിന്നെയോ ദൃശ്യം കഴിച്ചോടണമേ. എന്തുകൊണ്ടും ആ രാജ്യശക്തി സ്തുതിയുമോ തന്നിരിക്കുന്ന ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവും നമ്മുടെ അടുത്തുള്ള ഈശോ പരിശുദ്ധ മറിയമേ, നമ്പുരാന്റെ മേവാളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ വന്ന സമയത്തും ദൈവം നമ്മുടെ വിശ്വസിക്കണമേ, ആമീൻ. ഭാരകുമാർ പിതാവും ദൈവത്തിന്റെ സ്നേഹം ഏകജാതന്റെ കൃപ പൂർണ്ണവും പരിപൂർണമാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സ്വഭാവം നാം ഓരോരുത്തരോട് വിശേഷാൽ ഇന്ന് വിവാഹിതരാകുന്ന പ്രത്യേകിച്ച് ഡോണിനോടും അതുപോലെ തന്നെ കർത്താവിനോടും കൂടി ഇന്ന് വന്നാൾ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. Touch of your skin when I hold you against mine, the sound of your voice in harmony with mine, this magic we feel can happen all the time. Race as fast as we can, over and over, your hand in my hand, as we face forever and give love.
I'll show you again and again. It's been you. It's always been you. It's been you. It's always been you. സൗഭാഗ്യാവസ്ഥയിൽ നിങ്ങളായി കുമാരാകണമേ
നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയ്ക്കുമാറാകണമേ. Yeah.
Oh,
Thank you.
നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30ഉം 60ഉം 100ഉം ഇരട്ടിയായി വന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കിരീടം പാടുന്ന ക്രമമാണ്. പ്രിയപ്പെട്ട ദോണും അന്നയും അതേപോലെ തന്നെ പോളും ലക്ഷയും ഇന്ന് ഈ പരിശുദ്ധ സ്ഥലത്ത് വെച്ച് ഒന്നായി തീരുകയാണ്. പരിശുദ്ധാത്മാവ് ഈ കൂദാശയിലൂടെ നിങ്ങളെ ഒന്നാക്കി തീർക്കുകയാണ്. ഒന്ന് വന്നും രണ്ടല്ല, ഒന്ന് വന്നും വലിയൊരു ഒന്നിൻ്റെ അനുഭവത്തിലേക്ക് ആയിത്തീരുകയാണ്. നിങ്ങൾ ദേവാലയത്തിലേക്ക് മണവാളനും മണവാട്ടിയുമായി കയറി വന്നുവെങ്കിൽ ഈ കൂദാശയിലൂടെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി തീരുകയാണ്. മണവാളൻ തൻ്റെ പേര് മണവാട്ടിയുമായി പങ്കിടുകയും മണവാളൻ മണവാളനെ സ്വീകരിച്ചുകൊണ്ട് മണവാട്ടി തൻ്റെ പേര് തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുകയാണ്. ഇനി മുതൽ അന്ന അറിയപ്പെടുന്നത് മിസ്സിസ് ഡോൺ എന്ന്, അതേപോലെ തന്നെ ലക്ഷ അറിയപ്പെടുന്നത് മിസ്സിസ് കോളൻ എന്നുള്ള ആ സ്ഥാനമാണ്. ഇത്രയും വലിയ ബാഹ്യമായിരിക്കുന്ന ഒരു ക്രമീകരണങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രകാരങ്ങളൊക്കെ സംഭവിക്കുന്നുവെങ്കിൽ ആന്തരികമായി എന്ത് വലിയൊരു മാറ്റമായിരിക്കാം നിങ്ങളുടെ ഹൃദയത്തിൽ ഈ കൂദാശയിലൂടെ വന്ന് ഭവിക്കുന്നത്. ഹൃദയം ഹൃദയത്തോട് ചേർക്കുന്നു. ചിന്തകളും ആലോചനകളും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഒന്നായിത്തീരുകയാണ്. നിങ്ങൾ മരണം വരെയും ഒരേ വികാരത്തിൽ ഒരേ വിചാരത്തിൽ സമർപ്പണത്തോടെ ജീവിക്കുമെന്നുള്ളതായ വലിയ ഒരു പ്രതിജ്ഞ അത് ദൈവസന്നിധിയിൽ വെച്ച് ഇന്ന് എടുക്കുകയാണ്. കുടുംബ ജീവിതത്തെ കുറിച്ച് ചിന്തകന്മാർ പറയുന്നത് പ്രൊട്ടക്ഷൻ, പ്രൊക്രിയേഷൻ, വർഷം, പാർട്ട്ണർഷിപ്പ്, പ്രയർ, അങ്ങനെ വ്യത്യസ്തമായ ഫീൽ ആരംഭിക്കുന്ന അക്ഷരങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. പരസ്പരം നിങ്ങൾ സംരക്ഷകരായിരിക്കണം. ഇന്നത്തെ ഏവെങ്കിലും നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ആകയാൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവരിരുവരും ഒരു ശരീരമായി തീരും. അത് വലിയ ഒരു രഹസ്യമാണ്, രഹസ്യ സ്വഭാവമാണ്. ഇന്നത്തെ ശ്രീഹമായനയിൽ നിങ്ങൾ വായിച്ചു കേൾക്കുന്നതാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്നായി തീരുമ്പോൾ നിങ്ങളുടെ ഈ ബന്ധം, ഈ അടുപ്പം എല്ലാം അതിൻ്റെതായ പൂർണ്ണതയിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സ്വീകരിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നത്. നിങ്ങൾ ഒന്നായി തീരുമ്പോൾ നിങ്ങളുടെ കുടുംബം വലുതായി തീരുകയാണ്. ഇനി ഡോണിന് ഡോണിന്റെ മാതാപിതാക്കൾ മാത്രമല്ല അതോടൊപ്പം തന്നെ അന്നയുടെ പേരൻസിനെയും കിട്ടുകയാണ്. അതൊരു ബ്ലെസ്സിംഗ് ആണ്. എന്നതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ രണ്ടല്ല നാലായി തീരുകയാണ്. സഹോദരങ്ങൾ രണ്ടല്ല ചിലപ്പോൾ മൂന്നും നാലും അച്ചൊക്കെയായി മാറുകയാണ്. അങ്ങനെ വലിയൊരു കുടുംബത്തിലേക്ക്, വിശാലമായിരിക്കുന്ന ഒരു ഇടത്തിലേക്കാണ് നിങ്ങൾ ഇന്നു മുതൽ ആയിത്തീരുന്നത്. അവരെല്ലാവരെയും പരസ്പരം ബന്ധിപ്പിച്ച് ചേർത്ത് നിർത്തി സ്നേഹത്തിൽ അവരെല്ലാവരെയും കരുതി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് സാക്രിഫൈസ്, വലിയൊരു സമർപ്പണമാണ്. അത് ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം യേശുവായിരിക്കും. നമ്മളെപ്പോഴും പറയാറുണ്ട്, കർത്താവേ തിരുകുടുംബത്തിൽ കളിയാളിയായ സ്നേഹവും സമർപ്പണവും സാഹോദര്യവും ഒക്കെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന്. നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ്, പ്രത്യേകിച്ച് ഈ എൻഗേജ്മെന്റിന്റെ സമയത്ത് നടത്തുന്ന പ്രാർത്ഥനയിലുള്ളതാണ്. ആ തിരുകുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി, പോരായ്മകളുണ്ടായി. എന്നിരുന്നാലും അവർ അവിടെ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം കൊണ്ട് അതെല്ലാം പരിഗണിച്ച് മുന്നോട്ട് പോകുകയാണ്. എന്നതുപോലെ ആ സ്നേഹവും ആ സമർപ്പണവും എല്ലാമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ വിധമായ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. ദൈവം നിങ്ങൾക്ക് തുണയാകട്ടെ, നിങ്ങൾക്ക് വഴികാട്ടിയാകട്ടെ, നിങ്ങൾക്ക് സംരക്ഷകനാകട്ടെ. ഇന്നത്തെ പ്രാർത്ഥനയിലൊക്കെ ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹം കിട്ടുന്ന ഒരു കൂദാശയ അറിയില്ല. കാരണം എന്നാ, വരം ലഭിച്ചവനെ ഇതിന് യോഗ്യനായിട്ടുള്ളൂ. ഈ വലിയ വരം എത്രയെത്ര അനുഗ്രഹമായിട്ടാണ് നിങ്ങളുടെ മേൽ ഇന്ന് വന്ന് ആവശ്യിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവിധമായ നന്മകളും കുമാരപ്പെട്ട അച്ഛന്മാർക്കും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി വരികയാണ്.
ഈ നന്മകളും അനുഗ്രഹങ്ങളും തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം സ്വർഗത്തിൽ നിന്ന് കിരീടങ്ങൾ അയച്ച് നിറവുള്ളവരാക്കി തീർക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you.
അവന്റെ സിംഹാസനത്തിലുണ്ട്. തനിക്ക് ആരാധന അടയ്ക്കുന്ന ആരാധന്റെ വലുതും തന്റെ വികലമായ കരുണനിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദൈവം തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ തിരികെ വരുത്തുകയും തന്നെ ധാന്യമായി പോയിരിക്കുന്ന ഞങ്ങളുടെ ബന്ധത്തെ സ്നേഹപൂർവ്വതനോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരോഗ്യവരല്ലാതിരിക്കുന്നവരും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവരും തന്നാൽ അടിക്കപ്പെടുന്നതെല്ലാം വഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സർവബന്ധിതമായിരിക്കുന്നവരും തന്റെ വല്ലബന്ധത്തിന്റെ മഹിമയ്ക്കായി മടവാളന്മാർക്കും മടവാട്ടികൾക്കും സന്തോഷ കിരീടം പ്രദാനം ചെയ്തതുമായി കർത്താവ് സ്തുതി. അവിടുത്തെ thank you.
മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമുള്ള വാളനുമായ ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുലച്ച് നിൽക്കുന്ന ഈ നിന്റെ ദാസനെ നിന്റെ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയയും നിറഞ്ഞതായ നിന്റെ വലത് കൈയുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളവരെന്തിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരെ നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ ലോകായും സ്ത്രീ സ്തോത്രം കുറയുകയും ചെയ്യുമാറാകണമേ. പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെ
Oh.
Yeah.
Oh, yeah.
നിങ്ങളുടെ വാങ്ങിപ്പോയവരെ ഉപയോഗിക്കുന്ന